ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നിങ്ങളുടെ ഡൈവേർജൻ്റായി. ഇന്നിപ്പം നമ്മൾ സാലോലിം ഡാമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ വന്ന വഴി നല്ല മഴയായിരുന്നു. ഇപ്പം നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ നല്ലപോലെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് ചാർന്നേ ഉള്ളൂ. ഇവിടെ ഒരു എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നല്ല ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ട്, 30 രൂപയാണ് ഒരാൾക്ക്. എന്തായാലും രണ്ടുപേരും കൂടി ഡാമിൻ്റെ മുകളിൽ കൂടെ നടന്നുകൊണ്ട് അതിൻ്റെ സൈഡിലുള്ള ജലാശയത്തിൻ്റെയും ആ മരങ്ങൾ ആ ജലാശയത്തിലോട്ട് ഇങ്ങനെ മറിഞ്ഞു വീണ് കിടക്കുന്നതിൻ്റെയും ഒക്കെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ മലനിരകളിലൊക്കെ ഈ മേഘം ഇറങ്ങിയിരിക്കുന്ന ആ ഒരു വിഷ്വലും എല്ലാം കിട്ടുന്നതാണ്. ഈ ഡാമിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രകൃതി സൗന്ദര്യവും അതിനോടുകൂടെ അതിൻ്റെ സ്പിൽവേ വഴി വെള്ളം ഒഴുകി പോകുന്ന അതിൻ്റെ ആ രീതിയും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. ഇതുപോലുള്ള സ്പിൽവേക്ക് പറയുന്നത് ഡക്ബിൻ സ്പിൽവേ എന്നാണ്. അപ്പം ഈ വെള്ളം താഴോട്ട് ഈ റൗണ്ട് ഷേപ്പിലുള്ള ഈ ഒരു ഇതിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ അവിടെ ഈ വളരെ തിന്നായിട്ടുള്ള ലെയറിലാണ് ഒഴുകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു മിസ്റ്റ് ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം കണ്ടുകൊണ്ടിരുന്ന സ്പിൽവേയുടെ ഇപ്പുറത്തെ വശമാണ്, ആ സ്പിൽവേ കൂടെ ഒഴുകി അതിൻ്റെ ബാക്കി ഭാഗം ഒഴുകുന്ന ഭാഗമാണ് കുറച്ചുമേ കണ്ടത്. ഈ ഡാമിൽ സ്പിൽവേയുടെ ഭാഗത്ത് മാത്രം നമുക്ക് ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ അലോഡല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് എടുക്കാൻ പറ്റിയില്ല. എങ്കിലും കിട്ടിയ ഭാഗമൊക്കെ ഞാൻ വീഡിയോ ആക്കിയിട്ടുണ്ട്. നമ്മൾ ആ സ്പിൽവേയൊക്കെ ക്രോസ് ചെയ്ത് ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നടന്നു പോകാനായിട്ടുണ്ട് ഡാമിൻ്റെ അപ്പുറത്തെ സൈഡ് വഴി. ഇതാണ് സാലോലിം ഡാമിൻ്റെ ഗാർഡൻ, അതായത് സാലോലിം ഡാമിനോടനുബന്ധിച്ച് കൂടെയുള്ള ഭാഗം ഫുള്ള് അവർ ഗാർഡനാക്കി മെയിൻറ്റെയിൻ ചെയ്തേക്കുവാണ് ഇപ്പം ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അത് വളരെ മനോഹരമാണ് ഈ ഗാർഡൻ കാണാനായിട്ട്. ഇപ്പം നമുക്ക് ക്യാമറയിൽ പകർത്താനായിട്ടൊക്കെ വളരെ ലിമിറ്റേഷനുണ്ട്, നേരിട്ട് കാണുന്നത് വളരെ നല്ലതാണ്. ഡാമിൻ്റെ ഇപ്പുറത്തെ അറ്റം വരെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടാണ് വന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് താഴോട്ട് ഗാർഡനിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇതാണ് താഴോട്ടുള്ള വഴി. അപ്പോൾ ഇതിനു വഴി താഴോട്ട് ഇറങ്ങി പോവുകയാണ് നമ്മളിപ്പം. അതായത് ഡാമിൻ്റെ തൊട്ട് താഴെ ആ സ്പിൽവേ വഴി ഒഴുകി പോകുന്ന ഔട്ട്ലെറ്റ് ഭാഗം കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെന്ന് നിന്നാൽ നമുക്ക് ആ ഒഴുകി വരുന്ന വെള്ളം നന്നായിട്ട് ഇങ്ങനെ പാല് പോലെ പതഞ്ഞ് ഇങ്ങനെ ഒഴുകി പോകുന്ന വെള്ളം വളരെ മനോഹരമാണ് ഇത് കാണാനായിട്ട്. ഇവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡല്ല, പക്ഷേ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ അത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഡാമിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ഗാർഡൻ കാണാനായിട്ട് താഴോട്ട് ഇറങ്ങിയേ. ഇവിടെ ചെറിയ ചെറിയ അരുവികളും അതുപോലെ കുറേ ചെടികളും വളരെ നന്നായി വെട്ടി വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു ഗാർഡൻ. അതിൻ്റെ നടുക്കൂടെ ഒരു ചെറിയൊരു വലിയൊരു നദി പോണക്കത്തെ ഒരു സെറ്റപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഗാർഡൻ്റെ നടു സെൻറ്ററിലായിട്ടൊരു കുളം, കുളത്തിന് ചുറ്റും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന പുല്ല്. ഇത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ കുറേ ഹട്ട് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് എന്നോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ട് ആ ട്രാവലിൻ്റെ വീഡിയോ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് ഈ ഡാമിൻ്റെ വീഡിയോ കൂട്ടിയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ടുകൂടാന്ന്. അപ്പം അതിന് മെയിനായിട്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഡാമിൻ്റെ വീഡിയോയും അതിൻ്റെ ഗാർഡനും ഫുള്ള് കവർ ചെയ്യാനുള്ളതുകൊണ്ടാണ് എനിക്കെല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റാഞ്ഞത്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കഴിയുകയാണ്, അപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. ഇവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഇങ്ങനെ മുകളിലിങ്ങനെ ഇങ്ങനെ കൂടാരം പോലെ കെട്ടി വെച്ചിട്ട് അതിൽ കൂടെ ഇങ്ങനെ വള്ളിച്ചെടി കിടത്തി വിട്ടേക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സീനാണിത്. നല്ല രസമാണ്. ഇത് പുള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പി ഇങ്ങനെ ചെയ്തിട്ട് കമ്പി ആ ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വള്ളിച്ചെടി കയറ്റി വിട്ടേക്കുന്നതാണ് ഈ കാണുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ, അതായത് റോപ്പേ കൂടെ നടക്കാനും അതുപോലെ ട്രീ ഹൗസിൽ പോലെയുള്ള സെറ്റപ്പിലോട്ട് കയറി പോകാനുമൊക്കെ അവസരങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ ഗാർഡൻ്റെ ഈ പച്ചപ്പ് നിറഞ്ഞ ഭാഗത്തേക്ക് സൈഡിലൊക്കെ നമ്മുടെ മറ്റേ എന്ത് വൃത്തിയായിട്ടാണ് അത് വെട്ടി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കണ്ടിരിക്കുകയാണ്, അങ്ങനെ നടന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്.
ഈ ചാനലിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഡൈവർജൻ്റായി എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുക്കുന്ന ഒരിതല്ല. യാത്രകൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഭാഗങ്ങളിലുള്ള വീഡിയോസ് മാക്സിമം പറ്റാവുന്നത്രയും റെക്കോർഡ് ചെയ്തിട്ട് അത് യൂട്യൂബിലൂടെ സെൻഡ് ചെയ്യുന്നൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഡൈവേർജൻ്റായി ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും ഗാർഡൻ്റെ ഒക്കെ സൗന്ദര്യം ആസ്വദിച്ചതിന് ശേഷം നമ്മൾ വെളിയിലോട്ട് പിന്നെ ഇറങ്ങുകയാണ്. പിന്നെ ആ സാലൂരിയം ഡാമിൻ്റെ ആ സ്പിൽവേയിലുള്ള ആ മിസ്റ്റ് ഫോർമേഷനും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് സൂം ചെയ്ത് ഒന്നെടുക്കാനുള്ള ശ്രമമാണ് ഈ കാണുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സ്പിൽവേയുടെ അവിടെ പോയി നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ദേഹത്തോട്ടിങ്ങനെ മഴ പെയ്യുന്നതുപോലെ തോന്നും. അത് ശരിക്കും ആ മിസ്റ്റ് പൊങ്ങി പോയിട്ട് നമ്മളിങ്ങനെ ദേഹത്തോട്ട് ഇങ്ങനെ തരിതരിയായിട്ട് വന്ന് വീഴുന്ന, മഴ പോലെയല്ല തരിതരിയായിട്ട് ഇങ്ങനെ വന്ന് വീഴുന്ന നല്ലൊരു ഫീലാണ് അതിൻ്റെ അവിടെ നിൽക്കുന്നത് തന്നെ. ആ മിസ്റ്റ് വന്ന് ദേഹത്ത് വീഴുന്നു. ഇതിപ്പം ചുറ്റുപാടുമുള്ള മലനിരകളിലൊക്കെ ഈ മേഘം വന്നിറങ്ങിയിരിക്കുന്നതും ആ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഈ മരങ്ങളൊക്കെ വീണു കിടക്കുന്ന ആ പച്ചപ്പും ഒക്കെ ഒന്ന് എടുത്ത് കാണിക്കാനുള്ള ശ്രമമാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമാണ്. ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതിനോ അല്ലെ ക്യാമറ കാണുന്നതിനോ ഒന്നും ആവുന്നില്ല. ശരിക്കും ഇവിടെ ഒന്ന് വന്ന് കണ്ട് വിസിറ്റ് ചെയ്താൽ കിട്ടുന്നൊരു ഫീല് അത് ഒന്ന് വേറെ തന്നെയാണ്. നമ്മുടെ വിസിറ്റൊക്കെ കഴിയാറായി, നമ്മൾ തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് മൊത്തത്തിൽ ഒരു ഫുൾ റൗണ്ട് എബൌട്ട് ആ ഡാമിനെ കുറിച്ച് ഒന്ന് എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ അറിഞ്ഞു വെച്ച് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നതിലും ഇരട്ടി തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ ആൾക്കാർ അറിഞ്ഞ് ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഒരു അവസരം കിട്ടുവാണെങ്കിൽ എല്ലാവരും വന്ന് മൺസൂൺ സീസണിൽ ഈ ഒരു ഡാമിൻ്റെ സൗന്ദര്യം വന്ന് ആസ്വദിക്കണം. എടുക്കാൻ പറ്റുന്ന അത്രയും വീഡിയോ ഒക്കെ ആക്കിയിട്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഇപ്പം പോകുന്ന വഴിക്കാണ് ഞങ്ങളൊരു കാര്യം നോട്ട് ചെയ്തത്. ഈ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ശരിക്കും ആൾക്കാരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന്, ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഞങ്ങൾ അത് നല്ല നല്ല വീഡിയോ എടുത്തിടുന്നവരെ അഡ്മയർ ചെയ്യുന്നു ഇപ്പം. അപ്പം ഞങ്ങൾ റൈഡ് തിരിച്ച് മഡ്ഗാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്. ഒരു കാട്ടിക്കൂടി വഴിപോലും ഇല്ലാത്ത കാടുവഴിയുള്ളൊരു യാത്ര തന്നെയാണ് ശരിക്കും അടുത്ത വീഡിയോയിൽ. ഇപ്പോൾ അതാണ്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.